നമസ്കാരം. ഇത് ഒരുമയുടെ കേരളത്തിൻ്റെ രണ്ടാം ലക്കമാണ്. പ്രളയത്തിൻ്റെ കുത്തൊഴുക്കിൽ അവിചാരിതമായി വന്നുപെട്ടൊരു വിരാമചിഹ്നത്തിൻ്റെ നിശ്ചലതയിൽ നിന്ന് ജീവിതത്തിൻ്റെ ചലനങ്ങളിലേക്ക് എൻ്റെ ദേശം ഒരിക്കൽ കൂടി ഒഴുകി തുടങ്ങും. മലവെള്ളം മായ്ച്ചു കളഞ്ഞ പഴയ വഴികളുടെ ഭൂപടം നമ്മൾ മാറ്റിവരയ്ക്കും. ഈ പ്രളയകാലം നമുക്ക് തന്നത് അതുവരെ കാണാത്ത കാഴ്ചകളുടെയും കഥകളുടെയും അനുഭവങ്ങളുടെയും വർത്തമാനങ്ങൾ മാത്രമല്ല, ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും മറ്റൊരു മുഖം, അതുവരെ ആരൊക്കെയോ വ്യാഖ്യാനിച്ചു മാത്രം കേട്ടിരുന്ന ജീവിതയാഥാർത്ഥ്യങ്ങളുടെ ശരിമുഖം. നാവികസേനാ ഹെലികോപ്റ്ററിൽ നിന്ന് രക്ഷാകരങ്ങൾ നീട്ടിയെറിഞ്ഞ കയർത്തുമ്പിൽ നിറവയറുമായി മുകളിലേക്ക് കയറിപ്പോയ ആലുവക്കാരി സാജിദയുടെ മുഖം. ഭർത്താവിൻ്റെ മൃതദേഹം പ്രളയജലത്തിൽ ഒഴുകിപ്പോകാതിരിക്കാൻ വീട്ടിനുള്ളിൽ കെട്ടിയിട്ട് കാവലിരുന്ന വീട്ടമ്മയുടെ മുഖം. പ്രത്യാശയുടെ പ്രകാശത്തിൽ നിന്ന്, അനുഭവങ്ങൾ നൽകിയ അതിജീവനത്തിൻ്റെ കരുത്തിൽ നിന്ന് നമ്മൾ പുതിയ കേരളത്തിൻ്റെ പുതിയ മുഖചിത്രം എഴുതുന്നു. അമ്മയുടെ ഉദരജലത്തിൽ നിന്ന് ആർത്തിരമ്പിയ പ്രളയജലത്തിലേക്ക് നീന്തിയിറങ്ങുകയായിരുന്നു ആ കുഞ്ഞ്. ഗർഭപാത്രത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ കിടന്നു തന്നെ പുറത്ത് പ്രസവവേദനയുമായി അമ്മ നടത്തിയ പരാക്രമങ്ങൾ അവൻ തിരിച്ചറിഞ്ഞിരിക്കും. പക്ഷേ അവനെങ്ങോട്ടും പലായനം ചെയ്യാനുണ്ടായിരുന്നില്ല. അവൻ പ്രവേശിക്കേണ്ടിയിരുന്ന ഭൂമി അപ്പോൾ പ്രളയജലത്തിൽ കലങ്ങിമറിഞ്ഞിരുന്നു. ഇനി അവൻ മുതിരുമ്പോൾ തനിക്ക് മുൻപേ പിറന്ന പ്രളയത്തിൻ്റെ കഥകൾ കേൾക്കും. മുഹമ്മദ് സുബാഹ്, പ്രളയത്തിൻ്റെ ഭാഗ്യപുത്രൻ. ആലുവയ്ക്ക് സമീപം ചൊവ്വരയിൽ വെള്ളത്തിൽ മുങ്ങിപ്പോയ വീടിൻ്റെ ടെറസിൽ നിന്ന് സാജിദയെ സേനാ ഹെലികോപ്റ്ററുകൾ കയറിൽ തൂക്കിയെടുക്കുമ്പോൾ ഇവൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള വാതിൽപ്പടിയിലായിരുന്നു. കടലിരമ്പം പോലെ പ്രളയത്തിൻ്റെ പേടിപ്പിക്കുന്ന ഹുങ്കാരം ഇവൻ കേട്ടിരിക്കണം. മകനെ എന്ന അമ്മ വിളിക്കും മുൻപേ അവൻ കേട്ട ആദ്യ ശബ്ദം. കേരളം കടന്നുപോയ പ്രളയകാലത്തിൻ്റെ കൈകളിലേക്ക് പിറന്നു വീണ ആദ്യജാതനായിരുന്നു മുഹമ്മദ് സുബാഹ്. നിലവിളികൾക്കിടയിലേക്ക് പേടിക്കാനറിയാത്ത കണുകളുമായി അവനെല്ലാം കൗതുകത്തോടെ കണ്ടിരിക്കണം. ഒറ്റനില വീട്ടിലെ മുറിയിൽ സാജിദ കിടക്കുന്ന കട്ടിലിൻ്റെ കാലുകൾ കൂടി മുങ്ങിയപ്പോഴാണ് അവളെ താങ്ങിപ്പിടിച്ച് ജബീൽ ടെറസിലേക്ക് കയറിയത്. ദൂരെ സേനാ ഹെലികോപ്റ്ററിൻ്റെ ചിറകൊച്ച കേട്ട് ആർത്തലച്ചു വിളിച്ചില്ലായിരുന്നെങ്കിൽ, പ്രസവവേദനയിൽ ഇടയ്ക്കിടെ മുറിഞ്ഞുപോയ ആ വിളി അവർ കേട്ടില്ലായിരുന്നെങ്കിൽ, ഇന്ന് സാജിദയും ജബീലുമില്ല, മുഹമ്മദ് സുബാഹ് എന്ന ഈ പാൽപുഞ്ചിരിയില്ല. നേവിക്കാരി ദൗത്യം ഏറ്റെടുത്ത് വരികയായിരുന്നു. അവര് രണ്ടു മൂന്ന് പ്രാവശ്യം രാവിലെ വന്ന് ഞങ്ങളുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റണ്ടായില്ല. വന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം തിരിച്ചു പോയി. പിന്നെ രണ്ടാമത് അങ്ങനെ വന്നപ്പോഴാണ് പെട്ടെന്ന് ഇവിടെ ഉള്ള ആൾക്കാരും എല്ലാവരും പിള്ളേര് വരെ ഈ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ എടുത്ത് പിന്നെ ഇങ്ങനെ ഓരോ തുണിയൊക്കെ ഇങ്ങനെ ഇതാക്കി കാണിച്ച് അങ്ങനെയൊക്കെയാണ് അവർ ഇതിറക്കുന്നത്, ലാൻഡ് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് അവിടെ അങ്ങനെ ലാൻഡ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല. അപ്പം നിറച്ച് വെള്ളമൊക്കെ ആയിരുന്നു. പിന്നെ അവർ ഒരു പൊസിഷനിൽ കൊണ്ടുവന്ന് നിർത്തി. ഒരു ഒരു ഡോക്ടറും ഒരു കമാൻഡിങ് ഓഫീസറും കൂടി ഇറങ്ങി വരെ ചെയ്തത്. ഡോക്ടർ തന്നെ ചെക്കപ്പൊക്കെ ചെയ്ത് കുഴപ്പമില്ലാന്നൊക്കെ ഇതാക്കി ഒരു പിന്നെ ബെൽറ്റ് ഇട്ട് മുകളിലേക്ക് കയറ്റി. പിന്നെ ഒരു 9 ആയപ്പോഴേക്കും ഹോസ്പിറ്റലിലെത്തി. കയർത്തുമ്പിലേക്ക് രക്ഷയുടെ ആകാശജാലകത്തിലേക്ക് തൂങ്ങിക്കയറാൻ പേടിയായിരുന്നു. നിറവയർ താഴേക്ക് തൂങ്ങി നിൽപ്പായിരുന്നു. ബെൽറ്റും അരക്കെട്ടിന് താങ്ങാകാൻ ക്ലിപ്പുകളും നൽകി അവർ സാജിദയെ തുണച്ചു. നാവികസേന ആസ്ഥാനത്തെ സഞ്ജീവനി ആശുപത്രിയിലായിരുന്നു സാജിദയുടെ പ്രസവം. കുഞ്ഞിനെ കൈകളിലേക്ക് ഏറ്റെടുത്ത സൈനിക ഡോക്ടർ തന്നെ അവന് പേരുമിട്ടു, സുബാഹ്. പ്രഭാതം പേരിൽ പ്രകാശവുമായി പിറന്നു വീണ സുബാഹ് പ്രളയകാലത്തെ പ്രത്യാശയുടെയും അതിജീവനത്തിൻ്റെയും വെളിച്ചം പരത്തുന്ന കുഞ്ഞുമുഖമാണ്. നമ്മുടെ ഈ ടെറസിൻ്റെ തൊട്ട് മുകളിൽ വന്ന് വെൽറ്റിൽ സാർമാരെ ഇറങ്ങി. ഒരു ഡോക്ടർ ഉണ്ടായി, ഒന്ന് നോക്കിയപ്പോൾ ചെക്കപ്പ് ചെയ്തപ്പോൾ മനസ്സിലായി ഇത് പെട്ടെന്ന് ഇതാകുമെന്ന്. അങ്ങനെ തന്നെ കുട്ടീനെയും കയറ്റി പോയി. അത് കയറ്റി അവിടെ ചെന്ന് പ്രസവിച്ചെന്ന് പറഞ്ഞ് ഞങ്ങളുടെ മൊബൈലിലേക്ക് മെസ്സേജ് വന്നേ. പിന്നെ ഞങ്ങൾക്കൊരാശ്വാസമായത്, അപ്പോൾ ഇത്രയും കഷ്ടപ്പാടിൻ്റെ ഉള്ളിലും ഞങ്ങളുടെ ഒന്നാം വാർഡിലെ മെമ്പർ സുലൈമാൻ എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായി.
പ്രളയ ദിനങ്ങളിൽ കേരളം കണ്ടത് എല്ലാ കാലത്തെയും ഏറ്റവും മഹത്തരമായ രക്ഷാദൗത്യമായിരുന്നു. പോലീസിൻ്റെയും അഗ്നിശമന സേനയുടെയും സൈനിക വിഭാഗങ്ങളുടെയും സംഘടിതമായ രക്ഷാദൗത്യങ്ങൾക്ക് ഒപ്പം പ്രധാനമാണ് നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും നടത്തിയ രക്ഷാദൗത്യങ്ങൾ. കാരണം അവർക്ക് വഴികളും സ്ഥലങ്ങളും കൃത്യമായി അറിയാമായിരുന്നു. വെള്ളത്തിനുമീതെ അവർ എഴുതി ചേർത്തത് അത്ഭുതകരമായ രക്ഷാദൗത്യത്തിൻ്റെ ഒരു ചരിത്രം തന്നെയാണ്. ഒരു പ്രളയത്തിനും മായ്ച്ചു കളയാനാവാത്ത ചിത്രങ്ങൾ. ചരിത്രത്തിലെ ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനത്തിനാണ് ഓഗസ്റ്റ് 10 മുതൽക്കുള്ള ദിവസങ്ങളിൽ കേരളം സാക്ഷ്യം വഹിച്ചത്. ഭൂകമ്പം പോലെയോ അഗ്നിപർവ്വത സ്ഫോടനം പോലെയോ പെട്ടെന്നൊരു ദുരന്തത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടവരല്ല നമ്മൾ. പതിയെ പതിയെ മഴയിൽ ഒഴുകി നിറഞ്ഞും നദികളിൽ മലവെള്ളം കവിഞ്ഞും കരകളെ കാർന്നും കവർന്നും പിന്നെ വീടുകൾക്കും ജീവിതങ്ങൾക്കുമിടയിലേക്ക് വേഗമാർന്നിഴഞ്ഞും അത് എല്ലായിടവും കീഴടക്കുകയായിരുന്നു. ഒഴിഞ്ഞു പോകാൻ സമയമുണ്ടായിരുന്നിട്ടും നമ്മൾ എവിടേക്കും മാറി നിന്നില്ല. മെല്ലെ മെല്ലെ വന്ന് കാൽവിരലുകളിൽ തണുപ്പ് തന്ന് മടങ്ങുമെന്ന് കരുതിയ പ്രവാഹം രൗദ്രത്തിലേക്കും ബീവത്സത്തിലേക്കും ഭയാനകത്തിലേക്കും പകർന്നാട്ടം തുടങ്ങുമ്പോഴേക്കും രക്ഷയുടെ വഴികളെല്ലാം കൊട്ടിയടയ്ക്കപ്പെട്ടിരുന്നു. കേരളത്തിൻ്റെ തെക്കേയറ്റവും വടക്കേയറ്റവും ഒഴികെ 12 ജില്ലകളിൽ പെരുമഴയുടെ പ്രളയം തിമിർത്തു. ചെറുതും വലുതുമായി സംസ്ഥാനത്തെ 43 അണക്കെട്ടുകളിൽ 12 ജലഭാരം ചുമക്കുന്ന ഇടുക്കിയിൽ ഓഗസ്റ്റിൽ മാത്രം പെയ്ത മഴയുടെ അളവ് 1419 മില്ലിമീറ്ററാണ്. ഇടുക്കിയുടെ മഴമാപനിയിൽ നേരത്തെ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ഉയർന്ന അളവ് പോലും 111 വർഷം മുൻപ് 1907 പെയ്ത 1387 മില്ലിമീറ്റർ മഴയാണെന്നറിയുമ്പോഴാണ് ആകാശത്തിൻ്റെ അണകളെല്ലാം തുറന്നു വർഷിച്ച പെരുമഴക്കാലത്തിൻ്റെ ഭീകരത തിരിച്ചറിയുക. ഇടുക്കി അണക്കെട്ട് തുറക്കില്ലെന്ന് നിർബന്ധം പിടിച്ച സംസ്ഥാന വൈദ്യുതി ബോർഡിന് ആഘാതമേറ്റത് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് പരമാവധി സംഭരണ ശേഷിക്കും മീതെ ഉയർന്നപ്പോഴാണ്. പിന്നെ അണകളൊന്നൊന്നായി തുറക്കപ്പെടുകയായിരുന്നു. പലതും ചട്ടപ്രകാരമുള്ള മുന്നറിയിപ്പ് സമയത്തിന് പോലും ഇടകിട്ടാതെ. നദീതീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമെത്തിയപ്പോഴും വർഷാവർഷം എത്തുന്ന പതിവ് മുന്നറിയിപ്പെന്നേ പലരും കരുതിയുള്ളൂ. ഒടുവിൽ തീരവും കരയും വിഴുങ്ങിയിട്ടും വിശപ്പടങ്ങാത്ത പ്രളയം ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്ക് കൂടിയും നാവ് നീട്ടി തുടങ്ങിയപ്പോഴേ അപകടത്തിന്റെ ആഴം കേരളം അറിഞ്ഞുള്ളൂ. മഹാപ്രളയത്തെ എതിരിട്ട് മുൻപരിചയമില്ലാത്ത ദേശത്തിന് എല്ലാം വെള്ളത്തിന് വിട്ടുകൊടുത്ത് മുട്ടുമടക്കാനേ കഴിയുമായിരുന്നുള്ളൂ. പ്രളയം കൊണ്ട് തീരുന്നതായിരുന്നില്ല കേരളത്തിന്റെ ദുരിതം. പലതിൻ്റെയും അവസാനം എന്നതുപോലെ ചിലതിൻ്റെ തുടക്കം കൂടിയായിരുന്നു അത്. വെള്ളമിറങ്ങിയ മണ്ണിൽ പകർച്ചവ്യാധികൾ നിശബ്ദമായൊരു കൊടുങ്കാറ്റ് പോലെ പാഞ്ഞു നടന്നു. എലിപ്പനി, ഡെങ്കിപ്പനി, മലേറിയ, മറ്റ് വൈറൽ പനികൾ, പകർച്ചവ്യാധികൾ അതിപ്പോഴും അനേകരുടെ ജീവനെടുത്തുകൊണ്ടിരിക്കുന്നു. പ്രളയമിറങ്ങിയ കേരളത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ ഏറ്റവും വലിയ ജാഗ്രതയും ശ്രദ്ധയും പ്രതിരോധത്തിലും പകർച്ചവ്യാധികളുടെ നിയന്ത്രണത്തിലുമാണ്. ഓരോ മഴക്കാലത്തിൻ്റെയും സംഭാവനയാണ് കേരളത്തിൻ്റെ പകർച്ചപ്പനിക്കാലം. ഓരോ വർഷവും തീവ്രത കൂടിയും പേരുമാറിയും പ്രത്യക്ഷമാകുന്ന വിചിത്ര പനികൾ: എലിപ്പനി, പക്ഷിപ്പനി, തക്കാളിപ്പനി, ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, H1N1. ചികിത്സ വൈകിയാൽ ജീവനെടുക്കുന്ന പനികൾ വ്യാപകമായിട്ടും ഇതുവരെ പ്രതിരോധത്തിൻ്റെ ഒരു പാഠവും നമ്മൾ പഠിച്ചില്ല. പനികളുടെ മരണവാപനിയിൽ സംഖ്യ ഉയരുമ്പോൾ സർക്കാർ ആശുപത്രികളിൽ പനി വാർഡിൻ്റെ ബോർഡ് വയ്ക്കുന്നിടത്ത് തീരും നമ്മുടെ ഔദ്യോഗിക ജാഗ്രത. പ്രളയജലം ദിവസങ്ങളോളം തങ്ങി നിന്ന മേഖലകളിൽ ഇപ്പോൾ പകർച്ചപ്പനിക്കാലം. സംസ്ഥാനത്ത് വിവിധ പനികൾ ബാധിച്ച് ആഗസ്റ്റ് 15 ശേഷം മാത്രം മരണത്തിന് കീഴടങ്ങിയത് 35 പേരാണ്. പ്രളയശേഷം എലിപ്പനി ബാധിച്ചു മരിച്ചവരിൽ പലർക്കും രോഗാണുബാധയേറ്റത് ശുചീകരണ പ്രവർത്തനങ്ങൾക്കിടെയാണ് എന്നതാണ് ഏറ്റവും ആശങ്കാജനകവും ഖേദകരവും. വെള്ളമൊഴിഞ്ഞിടത്ത് ബാക്കിയായത് ചീഞ്ഞളിഞ്ഞ മാലിന്യങ്ങളും അഴുകിയ മൃഗശരീരാവശിഷ്ടങ്ങളും. രോഗാണുക്കൾക്ക് പെരുകാൻ ഒരുക്കിയിട്ട നിലം പോലെ പ്രളയമെടുത്ത ഭൂമി നനഞ്ഞുകിടന്നു. ആരോഗ്യവകുപ്പ് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. അതായത് പ്രളയജലം ഒഴിയുമ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത പകർച്ചവ്യാധികളുടെ വ്യാപനമാണ്. അപ്പോൾ അത് തടയുന്നതിന് വേണ്ടി നേരത്തെ തന്നെ ഈ ആളുകളെ റെസ്ക്യൂ ചെയ്യുന്ന അവസരത്തിൽ തന്നെ ആരോഗ്യവകുപ്പിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരെല്ലാം ചേർന്ന് ഞങ്ങൾ അവരെല്ലാം വിളിച്ചൊരു യോഗം നടത്തിയിട്ട് അടുത്ത വരാനിരിക്കുന്ന 30 ഒരു മൈക്രോ പ്ലാൻ തയ്യാറാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന ധാരണയിൽ ഇവിടെ സംസ്ഥാനത്ത് ഉടനെ തന്നെ ഒരു കൺട്രോൾ റൂം ഓപ്പൺ ചെയ്യുകയും ഒരു കോൾ സെൻറ്റർ തുറക്കുകയും ചെയ്തു. അപ്പോൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് നേരിട്ടും ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാം ഇവിടെ ബന്ധപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് ഡോക്ടറില്ല, മരുന്നില്ല എന്നുള്ള ഒരവസ്ഥ
ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടും അങ്ങനെയുള്ള പരാതി ഉണ്ടായിട്ടില്ല. തുടക്കത്തിലുള്ള രണ്ട് ദിവസം ഒറ്റപ്പെട്ടു പോയ തുരുത്തുകളിൽ അവിടെ ഡോക്ടർ എത്താൻ താമസിച്ചിട്ടുണ്ട് ചിലയിടത്ത്. ആദ്യത്തെ രണ്ട് ദിവസം അതിൽ പലയിടത്തും ഞങ്ങൾ ഹെലികോപ്റ്റർ വഴി ഡോക്ടർമാരെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. വെള്ളം ഇറങ്ങിയ ഉടനെ തന്നെ, വെള്ളം ഇറങ്ങിയതിന് ശേഷം എവിടെയും ഡോക്ടർ എത്തിയിട്ടില്ല, നഴ്സ് എത്തിയിട്ടില്ല എന്നുള്ള പരാതി ഉണ്ടായിട്ടില്ല. ഇത് ഞങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓരോ വിഭാഗമുണ്ട്. ഇപ്പം വെറ്റർ കൺട്രോൾ, അത് പിന്നെ നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡമിക്സിൻ്റെ സഹായത്തോടുകൂടി NIE, പിന്നെ ചെന്നൈയിലുള്ള ടീമുണ്ട്. ഇവരെല്ലാം നാട്ടിൻപുറത്ത് സഞ്ചരിച്ചുകൊണ്ട് തന്നെ അവിടുത്തെ വെക്ടർ ഡെൻസിറ്റിയും കാര്യങ്ങളും ഒക്കെ പഠിക്കുന്നു. എലിപ്പനി ഉൾപ്പെടെ പകർച്ചപ്പനികളുടെ കാര്യത്തിൽ ചികിത്സയേക്കാൾ പ്രധാനമാണ് പ്രതിരോധം. ഓരോ വർഷവും പനിമരണങ്ങളുടെ വ്യാപ്തി വർദ്ധിച്ചിട്ടും മാലിന്യ സംസ്കരണത്തിലെ അലംഭാവമാണ് കാരണമെന്നറിഞ്ഞിട്ടും നമുക്കിപ്പോഴും പ്രതിരോധം എന്നത് ഓരോ വർഷത്തെയും പുതിയ പാഠമാകുന്നത് എന്തുകൊണ്ടാണ്? പരിഷ്കൃത സമൂഹമെന്ന് അഹങ്കരിക്കുമ്പോഴും ആരോഗ്യരക്ഷയുടെ ലോകമാതൃകയെന്ന് പ്രചരിപ്പിക്കുമ്പോഴും അടുക്കള മാലിന്യം സംസ്കരിക്കാൻ പോലും നമ്മൾ ഇനിയും പഠിക്കാത്തതെന്താണ്? സംസ്കാരത്തിന്റെ പേരിൽ മേനി നടിക്കുമ്പോഴും സാമൂഹിക ശുചിത്വം നമ്മളുടെ ശീലങ്ങളുടെ ഭാഗമാകാത്തത് എന്തുകൊണ്ടാണ്? പുതിയ കേരളത്തിന് മുഖമെഴുതുമ്പോൾ ആരോഗ്യമേഖലയ്ക്ക് കൂടി നമുക്ക് നൽകാം പുതിയൊരു മട്ടും മുഖവും. വീടുകൾ രക്ഷയുടെ വാതിലുകളെല്ലാം പ്രളയജലം കൊട്ടിയടച്ച എലിക്കൂടുകളുടെ കുടുക്കായി തീരുന്നത് നിസ്സഹായരായി നമ്മൾ കണ്ടു നിന്നു. ഭൂമിയിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം, വലിയ ഗേറ്റുകളും വലിയ മതിലുകളും നിരീക്ഷണ ക്യാമറകളും കാവൽ നായ്ക്കളും കാവൽക്കാരുമുള്ള സ്വന്തം വീടാണെന്ന് നമ്മൾ വെറുതെ വിശ്വസിച്ചു. വീടിനെക്കുറിച്ചുള്ള നമ്മുടെ എല്ലാ അഹങ്കാര ധാരണകൾക്കും മീതെയാണ് പ്രളയജലം ഒഴുകിപ്പോയത്. ആരൊരാൾക്കും ഏതു കാലത്തെയും ഏറ്റവും മനോഹരമായ സ്വപ്നമാണ് വീട്. ജീവിതത്തിന്റെ സാധാരണമായ ഇടങ്ങളിൽ പേര് ചേർക്കപ്പെട്ടവർക്കാകട്ടെ ജന്മകാലത്തെ ഏറ്റവും വലിയ സമ്പാദ്യം കൂടിയായി തീരുന്നു അത്. ചെലവിന്റെ എല്ലാ ഏണും കോണും വെട്ടിക്കളഞ്ഞ് ലുബ്ധിച്ചു കൂട്ടിവെച്ചതും വിറ്റും പണയം വെച്ചും സ്വരൂപിച്ചതും ചെരുപ്പുകൾ തേഞ്ഞു തേഞ്ഞ് പടിചവിട്ടിച്ചതിന്റെ പാരിതോഷികം പോലെ ബാങ്കുകൾ നീട്ടിയ വായ്പയും ചേർത്തുണ്ടാക്കിയതെല്ലാം തീർന്നുപോകും ഒരൊറ്റ ഗൃഹനിർമ്മിതിയിൽ. ആവശ്യങ്ങളെക്കാൾ ആഡംബരങ്ങൾക്ക് വില നൽകുന്ന വീട്, സൗകര്യങ്ങളെക്കാൾ വെച്ചുകെട്ടലുകൾക്ക് വിലയുള്ള പൊങ്ങച്ച വീട്. പക്ഷേ നമ്മുടെ പൊങ്ങച്ചങ്ങൾക്ക് മീതെ പ്രളയവേഗം പെയ്തു തീർത്തപ്പോൾ ബാക്കിയായത് നഷ്ടങ്ങളുടെ നെഞ്ചിടിപ്പ് മാത്രം. ആരെങ്കിലും ഓർത്തിട്ടുണ്ടോ നമുക്കെന്തിനാണ് ഇത്ര വലിയ വീടുകൾ? പ്രവചിക്കാനാകാത്ത പ്രതിഭാസമായി ഇനിയും പ്രളയമെത്തിയാൽ പ്രതിരോധിക്കാനായില്ലെങ്കിൽ പോലും നഷ്ടങ്ങളുടെ പെരുപ്പം കുറയ്ക്കാൻ നമുക്ക് ശ്രമിച്ചുകൂടെ? പ്രകൃതിയോട് മത്സരിച്ച് മലകൾ വെട്ടിനിരത്തിയും പാറകൾ തുരന്നു തുരന്ന് ഭൂഗർഭം ശൂന്യമാക്കിയും പുതിയ മനുഷ്യർ പ്രളയത്തിന്റെ ബുദ്ധിശൂന്യരായ പിതാക്കന്മാരായി മാറുകയായിരുന്നു. വീട് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നെന്ന് മാത്രമല്ല, സ്വയം അതൊരു സംസ്കാരവുമായിരുന്നു. തണലും തണുപ്പുമുള്ള വീടുകൾക്ക് പകരം നമ്മൾ പണിതുയർത്തിയതെല്ലാം സിമെന്റിന്റെയും കോൺക്രീറ്റിന്റെയും ഉരുക്കു കമ്പികളുടെയും പുതിയ സംസ്കാരമായി തീർന്നപ്പോൾ പാർപ്പിടങ്ങൾ ചുട്ടുപൊള്ളുന്ന ഉഷ്ണചതുരങ്ങളായി. പ്രളയത്തിൽ പൂർണ്ണമായും നശിച്ച വീടുകൾ തന്നെ 10,000-ക്കണക്കിനുണ്ട്. താമസം ദുഷ്കരമാകും വിധം ഭാഗികമായി നശിച്ച വീടുകൾ 100,000-ത്തോളം. വീട്ടുപകരണങ്ങൾ നഷ്ടമായവർ, റിപ്പയർ ചെയ്ത് ശരിപ്പെടുത്താനാകാത്ത വിധം വാഹനങ്ങൾ നശിച്ചുപോയവർ, കൺമുന്നിൽ പണിതുയർത്തിയതെല്ലാം മാഞ്ഞുപോകുമ്പോൾ ജീവിതത്തെക്കുറിച്ച് എന്നതുപോലെ തന്നെ വീടിനെക്കുറിച്ചും നമ്മൾ ചില പുതിയ പാഠങ്ങൾ പഠിക്കുകയായി. കേരളത്തിന് പരിചിതമല്ലാതിരുന്ന രൗദ്രഭാവത്തോടെ പ്രളയമെത്തിയപ്പോൾ വെള്ളത്തിന് കീഴ്പ്പെട്ടത് 11,000 വീടുകളായിരുന്നു. പൂർണ്ണമായും നിലംപൊത്തിയവ 1,000-ത്തിലധികം. വീടുകൾ മാത്രമല്ല, സ്കൂളുകൾ, ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, സർക്കാർ മന്ദിരങ്ങൾ എല്ലാം ജലമെടുത്തു. വെള്ളത്തിൽ ഒന്നാം നിലയുടെ പകുതിയിലും അധികം ഭാഗം മുങ്ങിപ്പോയ വീടുകളുടെ സംഖ്യ തന്നെയുണ്ട് 26,00,000. ദിവസങ്ങളോളം വൃത്തിയാക്കിയാലും ഈ വീടുകളിൽ പഴയ സൗഖ്യത്തോടെ താമസം അസാധ്യമെന്ന് അർത്ഥം. 30,00,000-ത്തോളം വീടുകളിലെ വൈദ്യുതി ബന്ധം താറുമാറായി. ലക്ഷക്കണക്കിന് രൂപയുടെ വീട്ടുപകരണങ്ങൾ ഉപയോഗശൂന്യമായി. നഷ്ടത്തിന്റെ വ്യാപ്തി ഇത്രയും വർദ്ധിച്ചത് എന്തുകൊണ്ടാണ്? ഈ വഴിക്കുള്ള ചിന്തകൾക്ക് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട്.
അന്തരിച്ച മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോന്റെ ഉത്സാഹത്തിൽ പിറന്ന കോസ്റ്റ് ഫോർഡ് മുതൽ ഹാബിറ്റാറ്റ് വരെ, ബേക്കർ മാതൃകാ ഗൃഹങ്ങൾ മുതൽ പഴയ ഓട്ടുപുരകൾ വരെ, നമ്മുടെ സ്വപ്നങ്ങൾക്കുമേൽ തണുപ്പിന്റെ കുടവിരിച്ചു നിൽപ്പുണ്ട്. പ്രകൃതിദത്ത വസ്തുക്കൾ പരമാവധി ഉപയോഗിച്ചും ഭൂപ്രകൃതിയുടെ നെഞ്ചുപിളർക്കാതെ ചുറ്റുപാടുകളോട് ചേർന്ന് നിന്നും പുതിയ കേരളത്തിന്റെ നിർമ്മാണ പദ്ധതിയിൽ നമുക്ക് പുതിയ വീടുകൾക്ക് അസ്ഥിവാരമിടാം. ഒരു പുത്തൻ നിർമ്മാണ സംസ്കാരം, സിമെന്റ് കോൺക്രീറ്റും പിന്നെ കൂടുതൽ പൈസ ചെലവാക്കിയുമുള്ള ഈ പുത്തൻ സംസ്കാരം പ്രകൃതിക്കിണങ്ങുന്നത് മാത്രമല്ല മനുഷ്യന് കൂടി ഉപകാരമല്ലാത്തതാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് ഈ പ്രളയാനന്തരം കണ്ടത്. ഈ വലിയ വലിയ കോൺക്രീറ്റ് വീടുകൾ ഇപ്പോൾ പറഞ്ഞില്ലേ, വലിയ രണ്ടാം നിലയോ ഒന്നാം നിലയിലോ പോയിട്ടിരിക്കുക, അത് ഷീറ്റ് വെച്ച് മൂടിയപ്പോൾ ഹെലികോപ്റ്ററിന് കാണാൻ പറ്റിയില്ല. വലിയ മതിലുകൾ, ഈടിനേക്കാൾ വലിയ മതിലുകൾ, അത് മനസ്സിൻ്റെ ഒരു മതിലായിട്ടാണ് നമ്മളൊക്കെ ചിത്രകാല പല ഡിസ്കഷനിലും വന്നപ്പോൾ പല സംഘടനകളുമായിട്ട് ഞങ്ങളിപ്പോൾ ഹരിത കേരളമായിട്ടും മറ്റ് സന്നദ്ധ സംഘടനകളായിട്ടൊക്കെ ചർച്ച നടത്തി. അവർ പറഞ്ഞതൊരു മനസ്സിൻ്റെ ഭിത്തിയും കൂടിയാണ്. കാരണം എല്ലാവരും വിചാരിക്കുന്നത് എനിക്ക് കുറേ പൈസ കിട്ടിക്കഴിഞ്ഞാൽ വലിയൊരു വീടുണ്ടാക്കി എനിക്ക് വേറെ ആരും വേണ്ട, അതിൽ വലിയൊരു ഗേറ്റ് വെച്ചാൽ എല്ലാം സുരക്ഷയായി എന്നുള്ളതാണ്. ഗേറ്റ് വെച്ചതാണ് സുരക്ഷ ഇല്ലാതാക്കിയത്. ബോട്ട് കടക്കാൻ പറ്റില്ല, ഈ മതിൽ പൊളിക്കാതെ ബോട്ടുകൾക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് മനസ്സിൻ്റെ മതിലും ഈ കോൺക്രീറ്റിൻ്റെ മതിലും ഒരുമിച്ച് നമ്മൾ ഇടിച്ച് കളയണം. കോസ്ഫോർഡ് മുന്നോട്ട് വയ്ക്കുന്ന നിർമ്മാണ രീതി ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രകൃതി സൗഹൃദമല്ലാത്ത വസ്തുക്കളുടെ ഉപയോഗം കുറച്ചു കൊണ്ടുവരിക. നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. സിമെൻ്റ് തൊടില്ല എന്ന് പറയില്ല, അങ്ങനെ ഒരു ഫണ്ടമെൻ്റലിസം ഇല്ല. കല്ല് തൊടില്ല എന്ന് പറയില്ല. പക്ഷേ അതിൻ്റെ ആവശ്യകതയെ കുറച്ചുകൊണ്ട്, അത്യാവശ്യം വേണ്ട അളവിൽ മാത്രം എടുത്തുകൊണ്ട് കൂടുതലായിട്ടും പ്രകൃതി സൗഹൃദമായിട്ടുള്ള മരം കിട്ടുകയാണെങ്കിൽ മരം, പഴയ മരം കിട്ടുകയാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ പുതിയ കാഷ്വറീന മാതിരിയുള്ള നല്ലത്, പിന്നെ മുളകൾ ഉപയോഗിച്ച് ട്രീറ്റഡ് മുള, ട്രീറ്റഡ് ഉണ്ട്, ബാംബു ഉണ്ടെങ്കിൽ ഫ്ലോറിന് ഉപയോഗിക്കാം, കമ്പി വേണ്ട, യാതൊരു ആവശ്യവും ഇല്ല അവിടെ. പിന്നെ മണ്ണിനെ പുതിയ രീതിയിൽ ഉപയോഗിക്കാം, പിന്നെ ജൈവികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ ബയോ ഡൈജസ്റ്റർ മാലിന്യ സംസ്കരണത്തിന്, പിന്നെ സോളാർ പാനൽ നമുക്ക് വയ്ക്കാം, പിന്നെ മഴവെള്ളം സംഭരിക്കുന്ന രീതിയിൽ വീടുകളും ഓഫീസുകളും വലിയ കെട്ടിടങ്ങളും നമുക്ക് ഡിസൈൻ ചെയ്യാം. അങ്ങനെയാകുമ്പോൾ ആ മുകളിൽ വന്ന് വീഴുന്ന മഴവെള്ളത്തിനെ ഫിൽട്ടർ ചെയ്ത് കൊണ്ടുവന്ന് ടാങ്ക് ഉണ്ടാക്കി അടിയിൽ വെച്ച് ചെയ്യാൻ സാധിക്കും. അതിൻ്റെയൊക്കെ ഉദാഹരണങ്ങളുണ്ട്, അത് കാണാവുന്നതാണ്. അപ്പോൾ പ്രകൃതി സൗഹൃദമാണെന്ന് പറഞ്ഞാൽ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ളൊരു അപ്രോച്ചിൽ കൂടെ നമ്മൾ പോകണം. ആ ഇതിനെ അതിനെ കുറേ പ്രോത്സാഹിപ്പിക്കണം. അല്ലാതെ നിയമം കൊണ്ട് മാത്രം ഇത് ചെയ്യൂ അത് ചെയ്യൂ എന്ന് പറഞ്ഞില്ലെങ്കിൽ പറ്റില്ല. റെഗുലേഷൻ എന്നുള്ളത് ഡോണ്ട് ഡു എന്ന് പറയുന്നതായിക്കരുത്, പിന്നെ എങ്ങനെ ചെയ്യാം. പോസിറ്റീവായിട്ടുള്ള റെഗുലേഷൻ വേണം, അത് കാണിച്ചു കൊടുക്കണം. അതിന് വേണ്ട പ്രോത്സാഹനങ്ങൾ, ധനപരമായിട്ടുള്ള പ്രോത്സാഹനങ്ങൾ, അല്ലാത്ത പ്രോത്സാഹനങ്ങൾ, നികുതി കുറയ്ക്കൽ, അങ്ങനെയുള്ള പ്രകൃതി സൗഹൃദമായിട്ടുള്ള വീടുകൾക്ക് നികുതി കുറയ്ക്കുക, അല്ലാത്തവർക്ക് കൂട്ടുക എന്നുള്ള കാര്യങ്ങൾ കൂടി ഗവൺമെൻറ്റിന് ഈ സമയത്ത് ചിന്തിക്കേണ്ടി വരും. വീട്ടിലേക്ക് മടങ്ങിയെത്തി തറയും മുറികളും കഴുകി വൃത്തിയാക്കിയവരുടെ അടുത്ത ദൗത്യം വെള്ളം കയറിയ വീട്ടുപകരണങ്ങൾ ഒരിക്കൽ കൂടി ഉപയോഗയോഗ്യമാക്കുകയായിരുന്നു. വന്ന വെള്ളമെല്ലാം ഒഴുകിപ്പോയി, പക്ഷേ ജീവിതത്തിന് ഇതേ മണ്ണിൽ കാലുറപ്പിച്ചു നിന്നേ മതിയാകും. അതിജീവനത്തിൻ്റെ കരുത്ത് പകരുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കേരളത്തിൻ്റെ കണ്ണുനിറയെ. ഞങ്ങളുടെ വീട്ടിൽ കിടക്ക, കട്ടിൽ, അലമാറി ഒക്കെ വെള്ളത്തിനുള്ളിലായിരിക്കുന്നു. ഒന്നുമില്ലാകാത്ത, ഒരു സാധനം ഇല്ലാകാത്ത, ഞങ്ങൾക്ക് കുട്ടികളെ പഠിക്കുന്ന ഒരു പുസ്തകമാകട്ടെ, ഒരു കടലാസാകട്ടെ, ഞങ്ങൾക്ക് ഒന്നും എടുത്തുകൊണ്ടിരാൻ പറ്റിയില്ല. അതായിരുന്നു അവരുടെ ഹൃദയം പിളർക്കുന്ന വീട്ടുകാഴ്ച. 3 ദിവസത്തോളം ഒന്നാം നില മുഴുവൻ വെള്ളത്തിൽ മുങ്ങി നിവർന്ന വീടുകൾ അധികവും ചെങ്ങന്നൂർ, പാണ്ടനാട്, ബുധനൂർ, ആറന്മുള, ആലുവ മേഖലകളിലായിരുന്നു. താഴ്നിലകളിലേക്ക് അണവെള്ളം ഇരച്ചു കയറിയപ്പോൾ, മുകൾ നിലകളിലേക്ക് രക്ഷ തേടിയവരെ ഒടുവിൽ ഹെലികോപ്റ്ററുകൾ കൊണ്ടുപോയപ്പോൾ, വേദനയോടെ ഉപേക്ഷിക്കപ്പെട്ട ജീവിത സ്മാരകങ്ങൾ പോലെ അവ മേലാപ്പുകളുടെ ശിരസ്സുമാത്രം ഓളപ്പരപ്പിനു മേൽ നീട്ടി ക്ഷമാപൂർവം നിന്നു. വില കൂടിയ വീട്ടുപകരണങ്ങളെ വീണ്ടെടുക്കാൻ പറ്റാത്ത വിധം വെള്ളം വെറും അവശിഷ്ടങ്ങളാക്കി മാറ്റിക്കളഞ്ഞിരുന്നു. തീൻമേശയോളം വിസ്തൃതിയുള്ള കൂറ്റൻ ടെലിവിഷനുകൾ, ചുമന്നു മാറ്റാൻ പറ്റാതെ ബാക്കിയായിപ്പോയ ഹോം തിയേറ്ററുകൾ, ഇറക്കുമതി ചെയ്ത ഇറ്റാലിയൻ ഫർണിച്ചറുകൾ, അഹങ്കാരം നീന്തിക്കുളിച്ച സ്വിമ്മിംഗ് പൂളുകൾ, കോടികൾ മുടക്കി കൊണ്ടുവന്ന പുത്തൻ കാറുകൾ, കാഴ്ച വസ്തുക്കൾ പോലും ആക്കാൻ പറ്റാത്ത വിധം എല്ലാറ്റിനെയും പ്രളയത്തിന്റെ ചെളി മൂടിക്കളഞ്ഞിരുന്നു. കോടികളുടെ മോടിയിൽ പണിതുയർത്തിയ ആഡംബര വീടുകൾ ശുചിയാക്കാൻ അവർ തന്നെ വേണ്ടി വന്നെങ്കിലും സന്നദ്ധ സംഘങ്ങളുടെ സഹായകരങ്ങൾ സാധാരണക്കാരെ തേടിയെത്തി.
ഒരുമിച്ച് നിന്നും ഒത്തുപിടിച്ചും അവർ എല്ലാം കഴുകി തുടച്ചെടുത്തു. വീടിന്റെ സ്വകാര്യതയിലും സുരക്ഷിതത്വത്തിലും സുഖം പിടിച്ചു കിടപ്പായിരുന്ന സോഫകളും കസേരകളും വീട്ടുമുറ്റങ്ങളിലും വഴിയോരങ്ങളിലും വെയിൽ കാഞ്ഞുകിടന്നു. നിലവരികളും ജനൽവരികളും ചെളിയിൽ കുതിർന്ന് ചവറ്റക്കൂനകളിലേക്ക് മറഞ്ഞു. തേച്ചും ഉരച്ചും കഴുകി തുടച്ചെടുക്കാവുന്നതെല്ലാം അവർ തിരിച്ചെടുത്തു. ആലപ്പുഴ, പത്തനംതിട്ട, തൃശൂർ ജില്ലകളിലെ പ്രളയബാധിത മേഖലകളിൽ വെള്ളം കയറിയ വീടുകൾ വൃത്തിയാക്കാൻ എത്തിയവരിൽ അധികവും മറ്റു ജില്ലകളിൽ നിന്നായിരുന്നു. സ്ഥലദൂരങ്ങളുടെ അപരിചിതത്വം ഇല്ലാതെ അവർ ആ വീടുകളിൽ സ്വന്തം സഹോദരങ്ങളെ കണ്ടു. എടുത്തും കൊടുത്തുമുള്ള സാഹോദര്യത്തിന്റെ ഈ മഹനീയ മാതൃക കേരളം അതുവരെ കാണാത്തതായിരുന്നു. സഹായിക്കാൻ എത്തിയവർക്ക് പകർന്നുകൊടുക്കാൻ തെളിവെള്ളം പോലുമില്ലെന്ന സങ്കടമായിരുന്നു വീട്ടുകാർക്ക്. പക്ഷേ അവരുടെ ഖേദം മായ്ച്ചു കളഞ്ഞ് കുടിവെള്ള വിതരണ സംഘങ്ങൾ വേറെ എത്തി. ഭക്ഷണപ്പൊതികൾ, മരുന്നുകൾ, പുതിയ കിടക്കവിരികൾ, വസ്ത്രങ്ങൾ. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങിയെത്തിയതിനു ശേഷവും അവർക്ക് വേണ്ടുന്നതെല്ലാം കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഈ റോഡും ബാങ്കും അങ്ങനെ പൊതുവായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ ഈ ഓരോ പാർട്ടി ബേസിൽ പയ്യന്മാർ വന്നിട്ടുണ്ട്. അത് ഒത്തിരി ഹെൽപ്പായിട്ടുണ്ട്. പിന്നെ അവരെല്ലാം ഫുഡും കൊണ്ട്, വെറും കൈയോടല്ല വരുന്ന, വണ്ടി നിറച്ച് ഫുഡും കൊണ്ട്. എപ്പോഴും എപ്പോഴും എന്ന് വെച്ചാൽ നല്ല പ്രവർത്തനമാണ്. എപ്പോഴും ഒരു 4-5 വണ്ടി റോഡിൽ കൂടെ കടന്നു, അതുപോലെ എപ്പോഴും ഫുഡുകൾ വരുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തുകളുടെയും ഗ്രാമപഞ്ചായത്തുകളുടെയും നേതൃത്വത്തിലായിരുന്നു വീടുകളിലേക്കുള്ള ഈ ആശ്വാസ ദൗത്യം. ക്യാമ്പിൽ നിന്ന് തിരികെ വന്നവർ നേരിട്ട ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു കുടിക്കാൻ തുള്ളി ശുദ്ധജലം പോലും കിട്ടാനില്ലെന്ന ദുരവസ്ഥ. പൂർണ്ണമായും വെള്ളം വാർന്നുപോയിട്ടില്ലാത്ത മുറ്റത്ത് അവർ കുടിവെള്ള കുപ്പികൾക്ക് കാത്തുനിന്നു. അടുക്കളയിലേക്കുള്ള അവശ്യ സാധനങ്ങളുടെ വിതരണം പ്രത്യേകം കിറ്റുകളാക്കിയായിരുന്നു. പഞ്ചായത്തുകളിൽ നിന്ന് പ്രത്യേക വാഹനങ്ങളിലും സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള കിറ്റ് വിതരണം ബൈക്കുകളിലും സമയം തെറ്റാതെ നടന്നു. മാതൃക പറയാനില്ലാത്ത വിധം അപൂർവമായൊരു സാഹോദര്യത്തിന്റെ സുന്ദരചിത്രങ്ങൾ ബാക്കി നൽകിയാണ് പ്രളയത്തിന്റെ തിരയിരമ്പം അകന്നുപോയത്. ഒഴുകിപ്പോയതിനെല്ലാം നഷ്ടശേഷമായി നമുക്ക് ബാക്കി കിട്ടിയത് ഒരുമയുടെ ഈ കാഴ്ചവിശേഷമാണ്. പൂക്കളങ്ങൾ കാണാതെയും പൂവിളികൾ കേൾക്കാതെയും ഒരോണക്കാലം പ്രളയത്തിന്റെ തിരക്കൈകളിൽ മാഞ്ഞുപോയപ്പോൾ തെളിഞ്ഞത് നന്മയുടെ നിറവെട്ടം. ഒരുമയുടെ കേരളത്തിന്റെ 2 ലക്കം ഇവിടെ ഒഴുകിത്തീരും. പുതിയ തീരങ്ങളിൽ നിന്നുള്ള കാഴ്ചകളും അനുഭവങ്ങളുമായി അടുത്ത ശനിയാഴ്ച ഒരുമയുടെ കേരളത്തിന്റെ ഷട്ടർ വീണ്ടും തുറക്കും. പക്ഷേ ഒഴുകുന്നത് നാശത്തിന്റെ കഥകളല്ല. നിരാശയുടെ ഏത് ആഴങ്ങളിൽ നിന്നും ഏത് കയങ്ങളിൽ നിന്നും ജീവിതത്തിലേക്ക് നിവർന്നു നിൽക്കാൻ ധൈര്യം നൽകുന്ന കഥകൾ. ഒരിക്കൽ കൂടി കണ്ടുമുട്ടും വരെ നമസ്കാരം.